ഓഗസ്റ്റ് 4, 1936. 2 മണിക്കൂറിലധികം ആന്തരിക പീഡകൾ, യാതനകൾ. പെട്ടെന്ന് തന്നെ ദൈവിക സാന്നിധ്യം എന്നെ ആവരണം ചെയ്തു. നീതിമാനായ ദൈവത്തിൻ്റെ ശക്തിയുടെ കീഴിൽ അമർന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. അവിടുത്തെ നീതി എൻ്റെ മജ്ജ വരെ ചൂഴ്ന്നിറങ്ങി. എൻ്റെ ശാരീരിക ശക്തി ക്ഷയിച്ച് ഞാൻ അബോധാവസ്ഥയിലായി. ഇതുവഴി ദൈവത്തിൻ്റെ ഉന്നതമായ പരിശുദ്ധിയും എൻ്റെ നികൃഷ്ടാവസ്ഥയും ഞാൻ വ്യക്തമായി കണ്ടു. വലിയൊരു പീഡ എൻ്റെ ആത്മാവിനെ യാതനയിലാക്കി. ആത്മാവ് അതിൻ്റെ വ്യാപാരങ്ങളെ പരിശോധിച്ച് അവ കുറ്റമുള്ളവയെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ അതിയായ തീക്ഷ്ണതയോടെ ദൈവത്തിനായി വാഞ്ചിക്കുന്ന ആത്മാവിൽ ഉന്നതമായ ദൈവാശ്രയ ബോധമുണരുന്നു. എങ്കിലും തൻ്റെ നികൃഷ്ടാവസ്ഥയും തൻ്റെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ മായാസ്വഭാവവും അത് മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ അനന്ത പരിശുദ്ധിയുടെ മുമ്പിൽ മുഖാഭിമുഖം നിൽക്കുന്ന ആത്മാവിൻ്റെ ദയനീയ അവസ്ഥ. ഓഗസ്റ്റ് 13. അത്യുഗ്രമായ പ്രലോഭനത്താൽ ദിവസം മുഴുവൻ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു. ദൈവദൂഷണം എൻ്റെ അധരങ്ങളിൽ നിവേശിപ്പിക്കപ്പെട്ടു. പരിശുദ്ധവും ദൈവികവുമായ എല്ലാറ്റിനോടും എനിക്ക് വെറുപ്പ് തോന്നി. എങ്കിലും ഞാൻ ദിവസം മുഴുവൻ എതിരിട്ടു. സന്ധ്യയായപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു. ഇത് കുമ്പസാരക്കാരനോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അദ്ദേഹം എന്നെ പരിഹസിക്കും. വെറുപ്പും നിരാശയും കൊണ്ട് എൻ്റെ ഉള്ളം നിറഞ്ഞു. ഈ അവസ്ഥയിൽ ദിവ്യകാരുണ്യ സ്വീകരണം നടത്താൻ പറ്റുകയില്ലെന്ന് എനിക്ക് തോന്നി. ആ ചിന്തയാൽ എൻ്റെ ആത്മാവ് തീവ്രവേദനയിലായി. ആ ദുഃഖത്താൽ ഞാൻ ഉറക്കെ കരഞ്ഞുപോകുമെന്ന് തോന്നി. മറ്റു സഹോദരിമാർ ചാപ്പലിലുണ്ടല്ലോ എന്ന ചിന്തയാൽ തോട്ടത്തിൽ പോയി ഉറക്കെ ഒന്ന് കരയുകയെങ്കിലും ചെയ്യാമല്ലോ എന്ന് കരുതി. പെട്ടെന്ന് ഈശോ എന്റെ അരികിൽ കാണപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, "നീ എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്?" ഞാൻ ഈശോയ്ക്ക് ഒരു ഉത്തരവും നൽകിയില്ല. എന്നാൽ എന്റെ എല്ലാ ദുഃഖങ്ങളും തിരുമുമ്പിൽ ഞാൻ ഇറക്കി വെച്ചു. സാത്താന്റെ എല്ലാ പരിശ്രമങ്ങളും അതോടെ അവസാനിച്ചു. ഈശോ എന്നോട് പറഞ്ഞു, "നീ അനുഭവിക്കുന്ന ആന്തരിക സമാധാനം ഒരു കൃപയാണ്." പെട്ടെന്ന് തന്നെ അവിടുന്ന് അപ്രത്യക്ഷനായി. സന്തോഷവും അളക്കാനാവാത്ത വലിയൊരു സമാധാനവും ഞാൻ അനുഭവിച്ചു. മഹോന്നത ദൈവമേ, ഒറ്റ നിമിഷത്തിൽ ഇത്രയധികം സമാധാനത്താൽ എന്നെ നിറയ്ക്കുവാൻ അവിടത്തേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.